जजेस प्रोफेसर रेडी ओके सर 5 4 3 2 1 സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉറകുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉറകുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തുമ്പിയെപ്പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉറകുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ എന്നുമൻ പുസ്തകത്താളിൽ മയങ്ങുന്ന നന്മതൻ പീലിയാണച്ഛൻ കടലാർസ് പോളിയെ പോലെ ബാല്യത്തിലൊഴുകുന്നൊരോർമ്മയാണച്ഛൻ ഉടലാർന്ന കാരുണ്യമച്ഛൻ കൈവന്ന ഭാഗ്യമാണച്ഛൻ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉറകുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം വാഴ്ത്തുമെന്നറിയില്ല ഇന്നും അറിയില്ല എനിക്കേതു വാക്കിനാലച്ഛനെ വാഴ്ത്തുമെന്നറിയില്ല ഇന്നും എഴുതുമി സ്നേഹാക്ഷരങ്ങൾ കുമപ്പുറം അനുപമ സങ്കൽപ്പമച്ഛൻ അണയാത്ത ദീപമാണച്ഛൻ കാണുന്ന ദൈവമാണച്ഛൻ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉറകുമെന്നച്ഛനെ ആണെനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ പുഞ്ചിരിച്ചിറകു വിടർത്തുമെന്നച്ഛൻ
ഗോകുലെ, നമ്മുടെ അച്ഛന് വേണ്ടിയുള്ള പാട്ടായിരുന്നു. അതെ, അച്ഛന് വേണ്ടിയുള്ള പാട്ടാണ്. അതല്ലതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അനാർക്കലി, ഞാൻ കുറച്ചുകൂടെ ഉമ്മായിട്ടാണ് ഇതുപോലെ ക്ലോസ്. എനിക്കൊന്ന് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ എനിക്ക് നിങ്ങൾ പാടിയ കേട്ടപ്പോ ഭയങ്കര ഇമോഷണൽ ആയി. സോ യു വെരി യു സംഗ് വെരി വെൽ. താങ്ക് യു ചേച്ചി. താങ്ക് യു അനാർക്കലി. ചില സൂര്യനായി അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ സ്ഥലം മുൻ രണ്ടാമത് വേറൊരു രീതിയിൽ പാടി. അതൊന്നുകൂടെ ഉറപ്പിക്കുന്ന പോലെയായിരുന്നു അത് പാടി. എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന പോലെയാണ് ആ ട്യൂൺ മോൻ അത് വേറെ രീതിയിൽ പാടി കേട്ടപ്പോ എനിക്ക് അത് അത്രയ്ക്കൊരു ആ ഒരു രീതിയിൽ അത് തോന്നിയത്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ലോങ് ആയിട്ട് ഫ്രെ ഓരോന്ന് പാടുമ്പോഴും ഞാനിപ്പോൾ ഇടയ്ക്ക് ശ്വാസം തീർന്ന് മുറിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിടത്തൊക്കെ കറക്റ്റായിട്ട് ആ എൻഡ് വരെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പം നല്ല ലങ് കപ്പാസിറ്റി ഉണ്ട്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടച്ച് ഉണ്ട് കേട്ടോ. അസലായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഗൂഗിൾ കുറേ കൂടി ഫ്രീ ആയിട്ട് പാടിയമാതിരി തോന്നി. അങ്ങനെ ഫ്രീ ആയതിൻ്റെ പേരിൽ ചെറിയൊരു താളത്തിനൊരു ചെറിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ഗൂഗിൾ ഇങ്ങനെ പാടണ കേൾക്കാനാണ് ആക്ച്വലി ഏറ്റവും നല്ലത്. അതായത് ഇങ്ങനെ ഫ്രീ ഫ്രീ സ്റ്റൈൽ സിംഗിങ് ഇല്ലേ, അത് നല്ലോണം സൂട്ട് ചെയ്യും ഗൂഗിളിന്. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.